നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടുവിൽ സെലൻസ്കിക്ക് ജയ് വിളിക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് റഷ്യൻ സൈന്യത്തിന്റെ കാര്യം. പുടിന് നെഞ്ചു തകരാൻ ഇതിനേക്കാൾ വലുത് വേണോ? ഉക്രൈൻകാരുടെ പോലും കണ്ണു തള്ളിപ്പോ. കാര്യം അങ്ങനെയാണ്. ഉക്രൈൻ പ്രസിഡന്റും ഉക്രൈൻ സൈന്യവും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകൾ. വരൂ, മക്കളെ കൊണ്ടുപോകൂ എന്നാണ് റഷ്യൻ സൈനികരുടെ അമ്മമാരോട് ഉക്രൈൻ സേന പറയുന്നത്. തീർന്നില്ല. ചായയും കടിയും വീട്ടിലേക്കൊരു വീഡിയോ കോളുമാണ് പിടികൂടുന്ന റഷ്യൻ സൈനികരെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം. അല്ലാതെ കൊടിയ യാതനയും പീഡനവും മർദ്ദനവും ഒന്നുമല്ല. കീഴടങ്ങുന്ന റഷ്യൻ സൈനികരുടെ അമ്മമാരോട് കീവിലെത്തിയാൽ മക്കളെ വിട്ടു നൽകാമെന്നാണ് ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. റഷ്യൻ ജനതയുടെ പിന്തുണ നേടുന്നതിനും പുടിനെ സമ്മർദ്ദത്തിലാക്കുന്നതിനുമാണ് ഈ പ്രഖ്യാപനമെന്നൊക്കെ റഷ്യ പറയുന്നുണ്ടെങ്കിലും ഈയൊരു സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ഭാഗമായി പിടികൂടുന്ന സൈനികരോട് വളരെ മാന്യമായി പെരുമാറുകയും അവർക്ക് വേണ്ട പരിചരണം നൽകുകയും അവരുടെ രക്ഷിതാക്കളെ തന്നെ ഏൽപ്പിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന ഉക്രൈൻ മോഡലിന് വലിയ കൈയടിയും കിട്ടുന്നുണ്ട്. അമ്മമാർ വരണമെന്നാണ് പറയുന്നതെങ്കിലും രക്ഷിതാക്കൾ ആരെങ്കിലും എത്തിയാലും പിടിക്കപ്പെട്ട സൈനികരെ വിട്ടയക്കുമെന്നാണ് ഉക്രൈന്റെ വാഗ്ദാനം. ഇന്ധനവും ഭക്ഷണവും ഇല്ലാതെ റഷ്യൻ സൈനികർ വഴിയിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ കൂടുതൽ പേരെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നതിന് കൂടിയാണ് ഈ നീക്കമെന്നും പറയപ്പെടുന്നുണ്ട്. സൈനിക മേധാവികൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് റഷ്യൻ സൈനികർ പറയുന്ന വീഡിയോകളും ഉക്രൈൻ പ്രചരിപ്പിക്കുന്നുണ്ട്. ആക്രമണത്തിന് വന്ന റഷ്യൻ സൈനികരുടെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങൾക്കായി ഹോട്ട്ലൈൻ സ്ഥാപിച്ച ഉക്രൈൻ പിടിയിലാകുന്നവരുടെയും വധിക്കപ്പെടുന്നവരുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക വെബ്സൈറ്റ് വഴി തുടങ്ങിയിരുന്നു. കൊല്ലപ്പെടുന്ന സൈനികരുടെ മൃതദേഹം റഷ്യയിലേക്ക് കൊണ്ടുപോകാതെ മൊബൈൽ ശ്മശാനത്തിൽ സംസ്കരിക്കുകയാണെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സൈറ്റും തുടങ്ങിയത്. കീഴടങ്ങുന്ന റഷ്യൻ സൈനികരെ കാത്തിരിക്കുന്നത് ഏതായാലും മർദ്ദനവും ജയിലുമല്ല എന്നുള്ളത് റഷ്യൻ സൈനികർക്കൊരു ആശ്വാസമാണ്. കാരണം പതിവായി യുദ്ധം നടക്കുമ്പോൾ യുദ്ധ തടവുകാരായി പിടിക്കപ്പെടുന്നവരുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ചായയും ഒരു കടിയും വീട്ടിലേക്കൊരു വീഡിയോ കോളും ഒക്കെ വിളിക്കാൻ അവസരമൊക്കെ നൽകിക്കൊണ്ടാണ് ഉക്രൈൻ അവിടുത്തെ റഷ്യൻ സൈനികരെ ചേർത്ത് പിടിക്കുന്നത്. പിടിക്കപ്പെട്ട റഷ്യൻ സൈനികർക്ക് ഉക്രൈനിലെ ജനകീയ സേന ഭക്ഷണം നൽകുന്നതും ആശ്വസിപ്പിക്കുന്നതും അവർ മാതാപിതാക്കളോട് വീഡിയോ കോളിൽ സംസാരിക്കുന്നതും എല്ലാം പ്രചരിക്കുമ്പോൾ അതൊക്കെ ഇടുത്തി പോലെ ചെന്ന് പതിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നെഞ്ചിലാണ്. കാരണം റഷ്യൻ സൈനികരോട് വ്ളാഡിമിർ പുടിൻ തന്നെ കാണിക്കുന്ന അനീതി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കൗമാരം കഴിഞ്ഞ സൈനികർ വീഡിയോ കോളിൽ രക്ഷിതാക്കളെ കാണുമ്പോൾ പൊട്ടിക്കരയ്ക്കുന്ന നൂറുകണക്കിന് വീഡിയോകളാണ് പ്രചരിക്കുന്നത്. മകൻ ജീവനോടെ ഉണ്ടെന്നറിയുന്ന രക്ഷിതാക്കളുടെ ആനന്ദ കണ്ണീരിനെ തുടർന്ന് അവർ സുരക്ഷിതരായിരിക്കുമെന്ന് ഉക്രൈൻ സേനാംഗങ്ങൾ ഉറപ്പു നൽകുന്നതും കാണാം. സ്വാഭാവികമായും ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊരു യുദ്ധഭൂമിയാണോ എന്നുപോലും അത്ഭുതപ്പെട്ടു പോകാം. തീർന്നില്ല. ലോകശക്തിയുടെ പ്രസിഡന്റായ റഷ്യയുടെ പ്രസിഡന്റായ പുടിന് മുന്നിൽ സെലൻസ്കി അടിയറവ് പറയില്ലെന്നും ഓരോ ദിവസവും ഹീറോയി മാറുന്നതും ലോകമാധ്യമങ്ങളിലൂടെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ക്ഷണിച്ചാണ് ഉക്രൈൻ പ്രസിഡന്റ് താരമായത്. രാജ്യം വിട്ടുപോകാൻ തയ്യാറല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്താമെന്നും എന്തിനാണ് പേടിക്കുന്നതെന്നും സെലൻസ്കി ചോദിക്കുമ്പോൾ ആ രണ്ട് ചോദ്യങ്ങളിൽ എല്ലാമുണ്ട്. സമാധാന ചർച്ച നടത്തിയില്ലെങ്കിൽ സ്വന്തം മണ്ണ് ഉപേക്ഷിച്ച് പോകേണ്ടി വരും, അവസാന നിമിഷം വരെ ഉക്രൈൻ പോരാടും, ഇങ്ങനെ പോയാൽ ഉക്രൈൻ റഷ്യയെ പിടിക്കുമെന്നൊക്കെയാണ് സെലൻസ്കി പറയുന്നത്. ഉക്രൈനിൽ കുടുങ്ങിയ സാധാരണക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ മനുഷ്യത്വ ഇടനാഴി ഒരുക്കാൻ റഷ്യ ഉക്രൈൻ രണ്ടാംവട്ട ചർച്ചയിൽ പക്ഷേ ധാരണയായിട്ടുണ്ട്. ചർച്ചയിൽ പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ലെന്ന് ഉക്രൈൻ പ്രതിനിധി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മൂന്നാംഘട്ട ചർച്ചയടക്കമുള്ള കാര്യങ്ങളിലേക്ക് വഴി തുറന്നുകൊണ്ട് സെലൻസ്കി വരുമ്പോൾ പുടിന് ഇനി ഇരട്ടത്താപ്പും അല്ലെങ്കിൽ ഇനി സമാധാന ചർച്ചയോട് സന്ധി ചെയ്യാതെ മുന്നോട്ട് പോകാനാകുമോ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. യുദ്ധം പത്താം നാളിലേക്ക് കടക്കുമ്പോൾ ഉക്രൈൻ്റെ പല ഭാഗങ്ങളിലും റഷ്യയുടെ ആക്രമണം അതിശക്തമായി തന്നെ തുടരുന്നുമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റ് മാർഗങ്ങളില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് പുടിനോട് സെലൻസ്കിയുടെ ക്ഷണമുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ റഷ്യ ആക്രമിക്കുന്നില്ല, ആക്രമിക്കാൻ പദ്ധതിയുമില്ല. ഉക്രൈനിൽ നിന്ന് എന്താണ് റഷ്യയ്ക്ക് വേണ്ടതെന്ന് സെലൻസ്കി ആവർത്തിച്ച് ചോദിക്കുകയാണ്. റഷ്യൻ സേന ഉടൻ ഉക്രൈൻ മണ്ണ് വിട്ടുപോകണമെന്നുള്ള അന്ത്യശാസനം തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വീണ്ടും വീണ്ടും നൽകുന്നത്. റഷ്യൻ ആക്രമണം ചെറുക്കാൻ കൂടുതൽ യുദ്ധവിമാനങ്ങൾ നൽകാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് സെലൻസ്കി അപേക്ഷിച്ചു എന്ന വാർത്ത കൂടി ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമാണ്, ഇനി വീണ്ടും റഷ്യ പോരാട്ടത്തിന് തന്നെ കടുപ്പിച്ചിറങ്ങുകയാണെങ്കിൽ യുദ്ധം 10 അല്ല 14 അല്ല 15 ദിവസം പിന്നിട്ടാലും പിടിച്ചു നിൽക്കും വരെ പോരാടും എന്ന് തന്നെയാണ്, അവസാന നിമിഷം വരെ പോരാടും എന്ന് തന്നെയാണ് ഇപ്പോൾ സെലൻസ്കി പറയുന്നത്. മാത്രമല്ല ഉക്രൈൻ തകർന്നാൽ അത് ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ പോലുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് ഭീഷണിയാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനെ നാറ്റോയും വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആയുധബലം ഉക്രൈനെ ലക്ഷ്യമിട്ടുകൊണ്ട് വീണ്ടും നൽകാൻ നാറ്റോയും തയ്യാറായേക്കും. പദ്ധതിയിട്ട പോലെ തന്നെ യുദ്ധനീക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റഷ്യ പറയുന്നത്. സമാനമായി മറുവശത്ത് ഉക്രൈനും കരുക്കൾ നീക്കുക തന്നെയാണ്.
കാര്യങ്ങൾ റഷ്യയുടെ കൈവിട്ട് പോയെന്ന വിലയിരുത്തലുകൾക്ക് മറുപടി എന്തോണമാണ് പുടിൻ എല്ലാം ഓക്കെയാണെന്ന് പറയുന്നതെങ്കിലും ചോദ്യങ്ങൾ നിരവധിയാണ്. ഉക്രൈൻ സൈന്യം സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കുന്നുവെന്നും ആയിരക്കണക്കിന് വിദേശികളെ ബന്ദികളാക്കിയിരിക്കുകയാണെന്നും പുടിൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. യുദ്ധം 10-ാം നാളിലേക്ക് കടക്കുമ്പോൾ ആക്രമണം റഷ്യ കടുപ്പിച്ചിരിക്കുകയാണ്. ചെർണിവിൽ നടന്ന വ്യോമാക്രമണത്തിൽ 33 പേരാണ് കൊല്ലപ്പെട്ടത്. 2 സ്കൂളുകളും സ്വകാര്യ കെട്ടിടങ്ങളും തകർന്നു. സോമിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കനത്ത ഷെല്ലിംഗിൽ വൈദ്യുതി ബന്ധവും തകരാറിലായിരിക്കുകയാണ്. ഒക്ടീർക്കയിൽ വെള്ളവും വൈദ്യുതിയുമില്ല. ഹാർക്കീവിലും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഏതായാലും ഉക്രൈൻ്റെ പ്രസിഡന്റും സൈന്യവും ജനങ്ങളും ഒരുപോലെ ലോകത്ത് അത്ഭുതപ്പെടുത്തുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടും പേടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞെട്ടിപ്പിക്കുന്നതെങ്കിൽ, പൊതുജനം കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി റഷ്യക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞ് ഉക്രൈൻ പ്രസിഡന്റിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. തീർന്നില്ല. സൈന്യം റഷ്യൻ സൈനികരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതൃകയും കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഫോക്കസ്.